ലോകത്തിലെ ഏറ്റവും ശക്തമായ നാലാമത്തെ സൈനിക ശക്തിയാണ് ഇന്ന് ഇന്ത്യ. പ്രതിരോധ ചെലവിന്റെ കാര്യത്തിൽ $71 ബില്യൺ ഇന്ത്യ ചെലവഴിക്കുന്നത്. ശത്രുരാജ്യങ്ങൾക്ക് നെഞ്ചിടിപ്പേറ്റി ഇന്ത്യ വീണ്ടും കരുത്താർജിക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയുടെ ശേഖരത്തിലേക്ക് എത്താൻ 2 യുദ്ധക്കപ്പലുകൾ കൂടി ഒരുങ്ങുന്നു. വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് ഉൾപ്പെടെ 2 യുദ്ധക്കപ്പലുകൾ ഈ വർഷം തന്നെ നാവികസേനയ്ക്ക് ലഭ്യമാകും. ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമാണ് തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യത്തെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത്. രാജ്യത്ത് ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ കപ്പലാണ് ഇത്. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിന്റെ തന്നെ പേരാണ് തദ്ദേശീയമായി നിർമ്മിച്ച ഈ വിമാനവാഹിനിക്കും നൽകിയിരിക്കുന്നത്. 45,000 ടണ്ണുള്ള INS വിക്രാന്തിൽ 30 എയർക്രാഫ്റ്റുകൾ വഹിക്കാൻ പറ്റും. മണിക്കൂറിൽ 28 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ സഞ്ചരിക്കുവാൻ ശേഷിയുള്ള കപ്പലിന് ഏകദേശം 1,500 നാവികരെ വഹിക്കാനുമാകും. MiG-29K യുദ്ധവിമാനങ്ങളെയും KAMOV-K 31 ഹെലികോപ്റ്ററുകളെയും വഹിക്കാൻ ശേഷിയുള്ളതാണിത്. ബരാക് മിസൈലുകൾ ഉൾപ്പെടെ വഹിക്കുന്ന ഈ യുദ്ധക്കപ്പൽ 15,000 കിലോമീറ്റർ ചുറ്റളവിൽ ആഘാത ശേഷിയുള്ളവയാണ്. 7,500 ടണ്ണുള്ള വിശാഖപട്ടണം ക്ലാസിലുള്ള സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ കൂടി ഇക്കൊല്ലം അവസാനമാകുന്നതോടെ നാവികസേനയ്ക്ക് ലഭ്യമാകും. നിലവിൽ 4 വിശാഖപട്ടണം ക്ലാസ് യുദ്ധക്കപ്പലുകളാണ് നാവികസേനയ്ക്കായി പദ്ധതിയിലുള്ളത്. INS വിശാഖപട്ടണത്തിൽ ബ്രഹ്മോസ് മിസൈലുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ടോർപിഡോകളും അന്തർവാഹിനികളെ തകർക്കാനുള്ള മിസൈലുകളും ഇതിൽ സജ്ജമാണ്. പ്രഹരശേഷിയിൽ മുന്നിലുള്ള ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ കപ്പൽ കൂടിയാണ് INS വിശാഖപട്ടണം. 7,300 ടൺ ഭാരവും 163 മീറ്റർ നീളവുമാണ് ഈ യുദ്ധക്കപ്പലിനുള്ളത്. 50 ഉദ്യോഗസ്ഥരെയും 250 നാവികരെയുമായിരിക്കും ഇതിൽ ഉൾക്കൊള്ളുക. 4 ഗ്യാസ് ടർബൈനുകൾ ഉപയോഗിച്ചുള്ള ഈ യുദ്ധക്കപ്പലിന് മണിക്കൂറിൽ 55.56 കിലോമീറ്റർ വേഗതയാണുള്ളത്. ലോകത്തിലെ ഭാരം കൂടിയ യുദ്ധസാമഗ്രികൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കപ്പലുകളിലൊന്നാണിത്. ഇന്ത്യയുടെ 3rd വിമാനവാഹിനി കപ്പലായ INS വിശാൽ ഇലക്ട്രോമാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ചിംഗ് സിസ്റ്റം ഉൾപ്പെടെയുള്ള കൂറ്റൻ യുദ്ധക്കപ്പലാണ്. INS വിശാൽ 2030 നീറ്റിലിറങ്ങുക. INS വിശാൽ അണുശക്തിയിലായിരിക്കും പ്രവർത്തിക്കുന്നത്. വിക്രാന്ത് ക്ലാസിലുള്ള 2nd വിമാനവാഹിനിയായിരിക്കും 65,000 ടൺ ഭാരമുള്ള INS വിശാൽ സൂപ്പർ കാരിയർ. 55 വിമാനങ്ങളെ വഹിക്കാൻ കഴിയുന്നതായിരിക്കും ഭാരതത്തിന്റെ നാവികാതിർത്തികളിൽ ഉരുക്കോട്ട തീർക്കുന്ന ഈ പടക്കപ്പൽ. 35 ഫിക്സഡ് വിംഗ് കോംബാറ്റ് എയർക്രാഫ്റ്റുകളും 20 നോട്ടറി വിംഗ് എയർക്രാഫ്റ്റുകളുമാകും വിശാലിനുണ്ടാവുക. കാറ്റോബാർ ഇമോൾസ് സാങ്കേതിക വിദ്യകളാകും വിശാലിന്റെ ടേക്ക് ഓഫ് ലാൻഡിംഗ് സിസ്റ്റങ്ങളെ നിയന്ത്രിക്കുക. നിലവിൽ ഇത്തരം യുദ്ധക്കപ്പലുകൾ സ്വന്തമായുള്ളത് അമേരിക്കയ്ക്കും ഫ്രാൻസിനും മാത്രമാണ്. ഭാരതത്തിന്റെ സമുദ്രാതിർത്തികളിൽ നാവികസേനയുടെ ആണവ പോർമുഖം കൂടിയാകുന്ന INS വിശാൽ 2025 കമ്മീഷൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ബ്രേവ് ഇന്ത്യ ന്യൂസ്.